Entiamo! Scende auf dich. ഇതിന് എന്ത് വിലയാടോ? 320 രൂപ. ഈ ചില്ല് എന്താ ഇതിങ്ങനെ മാറ്റിയിരുന്നത്? പഴയ ചില്ല് പൊട്ടിപ്പോയത് കൊണ്ട് പുതിയത് മാറ്റിയിടുന്നത്. അതല്ല ചോദിച്ചത്. വല്ല ബോംബ് സ്ഫോടനം മറ്റോ? ഇത് കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിലേക്ക് വരിക. അവിടെ കുറച്ച് പണിയുണ്ട്. ബംഗ്ലാവിലേക്ക്? ബംഗ്ലാവിലേക്ക് ഞാനില്ല. ആശയരാടോ, വെറുതെ ഒന്നല്ലല്ലോ. ഈ ചെയ്ത പണിയുടെ കാശ് തന്നാ മതി. ബംഗ്ലാവിൽ വന്ന് പണി ചെയ്തിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. ഒരു 100 കൂട്ടം കാര്യങ്ങളാ ബംഗ്ലാവിൽ. പുല്ല് പറിക്കാനാളില്ല, പട്ടിയെ നോക്കാനാളില്ല, തുണി എഴുതാനാളില്ല, കാറ് കഴുകാൻ പോലും ആരുമില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് അട്ടം തിരിയുന്ന ഞാനാ. പശുവിനെ കഴുകി വൃത്തിയാക്കാനുണ്ടോ? പഴയ പുല്ല് പറിക്കാനുണ്ടോ? പഴയ അലുമിനിയ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കാറ് കഴുകാനുണ്ടോ? തുണി അരക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ആയിട്ട് പണിയായിട്ട് പഴയ ബാത്റൂമുകൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കുട്ടിയെ കുളിപ്പിക്കാം, പട്ടിയെ കുളിപ്പിക്കാനുണ്ടോ? പശുവിനെ കുളിപ്പിക്കാം, ചാണകം വാരാം, എന്തും ചെയ്യാം. ഒരു ജോലി തിരക്കി വന്നതാണ് സാർ. എന്ത് ജോലി അറിയാം? നിങ്ങക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇത്ര മനോഹരമായിട്ട് മുങ്ങുന്ന ആൾക്കാര് ഇന്ത്യ മുങ്ങുന്ന പാട്ടി ഇവിടെ വേണം. ഞങ്ങൾ മരണം വരെ ഇവിടെ നിന്നോളാം സാർ. രക്ഷണം കണ്ടിട്ട് എനിക്കങ്ങോട്ട് വിശ്വാസം വരില്ല. ഞങ്ങളുടെ മുഖത്തിന്റെ ലക്ഷണം അങ്ങനെയാണ് സാർ. അത് മനഃപൂർവ്വമല്ല സാർ. പ്ലീസ് ഞങ്ങൾ ഒഴിവാക്കരുത് സാർ. പ്ലീസ് ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ. മൂപ്പരനകത്തേക്ക് പോയി. അവിടെ ഒറ്റ സൈഡ് വരുമോ? ഇവിടുത്തെ കുക്കാണെന്നാ തോന്നുന്നേ. ആ തലയിലെ കിരീടം കണ്ടിട്ട് ഇതിന്റെ ഓണർ ആണോന്ന് എനിക്കൊരു ഡൗട്ട്. അത് ഞങ്ങൾ ഈ ജോലിയുടെ കാര്യത്തിനായിട്ട്. പുതിയ ബോഡി ഗാർഡ്സ് ആയിരിക്കും. മനസ്സിലായില്ല? മനസ്സിലാവത്തില്ല. ആദ്യമൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോ മണിച്ചിത്രത്താഴ്ത്ത് പൂട്ടിയ അവസ്ഥയിലായി പോവും. ഒന്ന് തെളിച്ച് പറയണ്ട ചേട്ട. പൊന്നനിയന്മാരെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് മടങ്ങിപ്പോയ്ക്കോ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ രണ്ടുപേര് വന്നു. അവരിപ്പോ സർക്കാർ ചെലവിൽ കഴിയുവാ ജനറൽ ഹോസ്പിറ്റലിൽ, കോമ അവസ്ഥയിൽ. ഗുലുമാല പിടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അഭ്യാസ മുറകളൊക്കെ അറിയില്ലേ? അഭ്യാസങ്ങളോ? എന്ത്? ആ കരാട്ടെ, കുൻഫു, കളരി, കഥളി, പിന്നെ നമ്മുടെ ഗുസ്തി, ഇതൊക്കെ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും ഞങ്ങളെ ദേഹത്തൊന്നും തൊടാൻ പോലും കഴിയില്ല. അതെന്താ, അതിനു മുമ്പ് ഞങ്ങൾ ഓടിയിരിക്കും. അത് ശരി. അപ്പോ കുൻഫു, കരാട്ടെ, അറ്റ്ലീസ്റ്റ് ജൂഡ പോലും അറിയാതെയാണോ ഈ പണിക്ക് വന്നിരിക്കുന്നത്? നോൺസെൻസ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം കട്ട പോകാം. അയ്യോ അയ്യോ, എന്ത് പറ്റി? ചിരിച്ചതാ. സൗണ്ട്ലെസ് സ്മൈൽ. അതൊരു നാറ്റം. ചോദിച്ചു കേട്ടില്ലേ? എനിക്ക് വിവരം അറിയില്ല. ആ ഉണ്ണി മുകളിലുണ്ട്. ഒന്ന് പരിചയപ്പെടുക, ഉണ്ണിയെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഹലോ, വെൽക്കം. ഐ എം ഉണ്ണി. യുവർ ഗുഡ് നെയിം പ്ലീസ്? നകുലൻ. പള്ളത്താൻ. പള്ളത്താൻ, ഗുഡ് നെയിം. ആ പള്ളത്താന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാ. ഓ, ഗ്രാമം.
ഗ്രാമം എന്ന് പറയുമ്പോ ഈ പൂക്കളും പുഴകളും പൂത്തുമ്പികളും ഒക്കെ ഉള്ള അത് മാത്രല്ല, പഴയ ക്ഷേത്രങ്ങള്, തറവാടുകള്, പിന്നെ ഈ വയലുകള്, വയലിൽ കന്നുപൂട്ട്. എന്താ പറഞ്ഞേ? കന്നുപൂട്ട്? എന്താ ഈ കന്നുപൂട്ട്? അതിപ്പൊ ഈ കന്നുപൂട്ട് എന്ന് വെച്ചാ ഈ വയലിലൊക്കെ ഇങ്ങനെ കാളകളൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പൂട്ടുന്നതിനാണ് കന്നുപൂട്ട് എന്ന് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ലല്ലോ, എങ്ങനെയാണെന്ന് പിടി കിട്ടുന്നില്ല, ഒന്ന് കാണിച്ചേ. അതിപ്പോ എങ്ങനെ കാണിക്ക? കാണിക്കണമല്ലോ. അല്ല, അത് അതിനെ കാള വേണ്ടേ? കാള എവിടെ? ദാ നിക്കുന്നു. മതി 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 മതി, ഇതാണ് അപ്പോൾ കന്നുകൂട്ടല്ലേ? നന്നായിരിക്കുന്നു. സോറി, നിങ്ങൾ അങ്ങ് വരണ്ടു പോയല്ലേ? ഞാനൊരു തമാശക്ക് വേണ്ടി പറഞ്ഞു. ആദ്യം ഒന്ന് വരണ്ടെങ്കിലും പിന്നെ തമാശ എന്ന് മനസ്സിലായി. അത് പോട്ടെ, അർജുന്റെ വീട് എവിടാ? എന്റെ വീട് ഗ്രാമത്തിലൊന്നുമല്ല, അതിന്റെ ഒക്കെ അപ്പുറത്താ. മലമൂട്, മലമൂട്. മലമൂട് എന്ന് പറയുമ്പോ? മലമൂട് എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളൊക്കെ തിങ്ങി പാർക്കുന്ന ഫാറസ്റ്റ് ഏരിയ. അങ്ങനെ പറയാം. വലിയ വലിയ മരങ്ങളും കാട്ടുമൃഗങ്ങളും കാട്ടുവള്ളികളും. ആ കാട്ടുവള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന കുരങ്ങന്മാരെ കാണാൻ എന്തൊരു ചേല. പിന്നെ വെക്കേഷൻ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അവരുമായിട്ടുള്ള കളി. ഇഷ്ടം കൊണ്ടല്ലേ ഒന്ന് കാണിച്ചേ. അല്ല, കാണിച്ചോ, പ്രശ്നം. പിന്നെ വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, നന്നായിരിക്കുന്നു. നീ എന്താ ചിരിക്കുന്നത്? ഇവന്റെ ഗോസ്റ്റ് കണ്ടിട്ട് ചിരിച്ചതാ? എന്നാ നീ കാണിച്ചോ? എനിക്കറിയാൻ പാടില്ല. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, നന്നായിരിക്കുന്നു. എന്താ കുറെ മള്ളി പോവാ? വെരി ഗുഡ്, നന്നായിരിക്കുന്നു. മതി മതി മതി, മാർവലസ്. സോറി കേട്ടോ, ഇതൊക്കെ വെറും ഒരു ജോക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? വേണ്ട, ഒന്നും വേണ്ട. നോ നോ, യു ആർ മൈ ഗസ്റ്റ്, റിലാക്സ് ബോയ്സ്. പാവം കുഞ്ഞു കുട്ടികളുടെ മനസ്സാ. ശരിയാ, നിങ്ങൾക്ക് ഞാൻ രണ്ട് കുരുമുളക് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ മനസ്സല്ല. ശരിയാ. ഈ താടി വെപ്പാണോ? ഇത് ചെറുപ്പത്തില് ജനിച്ചപ്പോ ഉള്ളതാ, പിന്നെ വളർന്ന് വലുതായി. നല്ല താടി. എന്താ ഉണ്ട് ഇത്? അവര് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ഓക്കേ ഓക്കേ ഓക്കേ. പരിചയപ്പെട്ടു അല്ലേ? പെട്ടു. മഹാ കുസുറിയ. നിങ്ങളെ അവന് ഇഷ്ടപ്പെട്ടെന്നാ തോന്നണേ, അല്ലെങ്കി ഇതിനെ ഓടിച്ചു വിട്ടേനെ. അപ്പോ ഞങ്ങളുടെ ജോലി ഉറപ്പായി അല്ലേ? ഉറപ്പാക്കാൻ പറ്റടോ, ഈ ജോലിക്ക് നിങ്ങൾ അർഹരാണോന്ന് ഞങ്ങൾ കൂടി ബോധ്യപ്പെട്ടണ്ടേ? ബോധ്യപ്പെട്ടല്ലോ. ആർക്ക് ബോധ്യപ്പെട്ടെന്ന? ഇതൊരു പരിചയപ്പെട്ടു മാത്രല്ലേ ആയുള്ളൂ, ഇനിയല്ലേ പരീക്ഷണം. പരീക്ഷണോ? വരൂ കാട്ടിലേക്ക്. നീ പേടിക്കണ്ട കേട്ടോ, കുഴിച്ചിടാനായിരിക്കും. അതായത് ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കുക, അതാണ് പരീക്ഷണം. ഇത്രേ ഉള്ളോ? അല്ല, ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കാമെന്ന്. അല്ല സാർ, ആക്ച്വലി ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുത്താൽ മതി. അത് തന്നെയാണോ പറഞ്ഞത്? ഈ പെരുമാൾ സാറിന്റെ. കാടൻ പൂത്ത ഗൗൺ ഇട്ട പോലെ ഉണ്ട്. ഇത് ഇത് പൗള, ഇത് ശരിയാവൂല. എന്താ? ഇതാണ് പരീക്ഷണം. ബട്ട്ലർ കേസരിയെ നേരിട്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ കരസ്ഥമാക്കി ഉണ്ണി കൂട്ടണം. എങ്ങനെ ജോലിയുള്ളൂ? അവൻ തിന്നോണ്ടേയിരിക്കും. അത് തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ എടുത്ത് ഉണ്ണി കൂടുതൽ. മിസ്റ്റർ പൂച്ച ബട്ട്ലറെ ഒരു ചെറിയ തരോ, ഒരു ജോലിയുടെ കാര്യത്തിനല്ലേ. ഔട്ടാ.
ഉണ്ണിയുടെ ഫാദർ പ്രതാപ വർമ്മ അമേരിക്കയിലാ. അമ്മയെ കണ്ട ഓർമ്മ പോലും അവനില്ല. ഞങ്ങളൊക്കെ തന്നെയാ അവനെ വളർത്തിയത്. തമ്പ്രാട്ടി മരിക്കുമ്പോ ഉണ്ണിക്ക് വയസ്സ് അഞ്ചാ. കടല് പോലെ പരന്നു കിടക്കുന്ന ഈ സ്വത്തിനല്ല അവകാശി, അവൻ ഒരാൾ മാത്രം. ചിലപ്പോഴൊന്നും ഉണ്ണി നോർമലല്ല, അതാ പ്രശ്നം. പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവൻ എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിച്ചെന്നിരിക്കും. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? അതിൽ നിന്നെല്ലാം അവരെ പിന്തിരിപ്പിക്കണം. ബലമായി പിന്തിരിപ്പിക്കണോ അതോ സ്നേഹപ്രകടനം കൊണ്ട്? സന്ദർഭത്തിനനുസരിച്ച് പെരുമാറിക്കൊള്ളണം. പിന്നെ അവനുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പണം കൊടുത്തോ ചെക്ക് കൊടുത്തോ അപ്പൊ ഒതുക്കി തീർത്തോളണം. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളെ നോക്കുന്ന കാര്യമല്ല, ഉണ്ണിയെ നോക്കുന്ന കാര്യാ പറഞ്ഞത്. ഉവ്, അത് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ, അവൻ വയലന്റ് ആകുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്. അതപ്പോഴാ? ആഹ്ലാദ പ്രകടനങ്ങൾ അവൻ ഇഷ്ടമല്ല. പിന്നെ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകളെ അവന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അതുപോലെ ഐസ്ക്രീം കഴിക്കുന്ന കുട്ടികളെ കണ്ടാലും അവൻ വയലന്റ് ആവും. അതെല്ലാം പ്രത്യേക ഓർമ്മ.